ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, നമ്മുടെ സ്വന്തങ്ങൾ, ഹലോ, നമ്മുടെ സുഖമാണല്ലോ അല്ലേ. കർത്താ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. നാളെ ഞായറാഴ്ച കുർബാന മുടക്കരുത്, അഭിഷേകാഗ്നി മുറക്കരുത്. ഇന്നത്തെ നന്മ പറഞ്ഞറിയാം, അഭിഷേകാഗ്നിക്ക് വേണ്ടി വൈകുന്നേരം കൊന്ത, കുറച്ച് പേര് കൊന്ത കഴിഞ്ഞിട്ട് ഇറങ്ങി ടോക്ക് കേൾക്കുക, എന്നാലും സാരമില്ല. ഉപവാസം കിടക്കുന്നവരല്ല, അഭിഷേകം ശുശ്രൂഷിക്കേണ്ട ഉപവാസം കിടക്കണം. അത് ശരിക്കും പറഞ്ഞാൽ ആധ്യാത്മിക ജീവിതത്തിൽ ശരിക്കും ഓരോ പടി കയറി വളരാനുള്ള വളർച്ചയുടെ ക്ലാസ്സുകളാണ് ഈ ദിവസങ്ങളെല്ലാം കർത്താവ് നമുക്ക് തരുന്നത്. അതെല്ലാം സ്വീകരിക്കണം കേട്ടോ. പിന്നെ സന്തോഷമായിരിക്കുന്നു, നമുക്ക് കുറവലങ്ങാട് വെച്ച് നടത്തുന്ന ദൈവവിളി PDMലും അതേപോലെ തന്നെ ASDMലും ഇവിടെ ആരംഭിച്ചിരിക്കുന്ന വൈദികരാകാനുള്ള, സിസ്റ്റേഴ്സ് ആകാനുള്ള, അങ്ങനത്തെയുള്ള ആ ഒരു താല്പര്യമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ധ്യാനം നടത്തുന്നത് ഇവരെ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും. ഇനി ആരെങ്കിലും ബുക്ക് ചെയ്യാനുണ്ടെങ്കിൽ കുറവലങ്ങാടുള്ള ഓഫീസ് നമ്പറിലേക്ക് വിളിച്ചിട്ട് അത് ബുക്ക് ചെയ്യണം. ഫേസ്ബുക്കിൽ ഞാനതിൻ്റെ കാർഡൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, നേരത്തെ ഇട്ടിട്ടുണ്ട്. എന്നാലും ഒരു ഓർപ്പിക്കുകയാണ്, നന്മറും ചൊല്ലി അഭിഷേകാദിനി കാണുന്ന എല്ലാവരുടെയും ഈശോ കൃപ കൊടുക്കണം. നമുക്ക് ആഗ്രഹിച്ച് നന്മറും ചൊല്ലി പ്രാർത്ഥിക്കാം. കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് വീണ്ടും വിചാരമില്ലാതെ എടുത്ത് ചാടരുത് എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ കുട്ടികൾക്കും അല്ലെങ്കിൽ ആർക്കെങ്കിലും മാതാക്കന്മാരൊക്കെ പറഞ്ഞു കൊടുക്കും, കാരണം കൊച്ചേ നീ ഇങ്ങനെ വീണ്ടും വിചാരമില്ലാതെ ഓരോന്നിനെ എടുത്ത് ചാടി പോകരുത്, അതൊക്കെ വലിയ പ്രശ്നമായി തീരും എന്നൊക്കെ നമ്മൾ പറയും. എന്ന് പറയുന്നത് പോലെ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 14:16 ബുക്ക് ഓഫ് പ്രോവേർബ്സ് ചാപ്റ്റർ 14:16 അവിടെ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്, വിവേകി ജാഗരൂകതയോടെ തിന്മയിൽ നിന്ന് അകന്നു മാറുന്നു, അത് ഒഴിഞ്ഞു മാറുന്നു. എന്നാൽ ബോഷൻ വീണ്ടും വിചാരമില്ലാതെ എടുത്ത് ചാടുകയും ചെയ്യുന്നു. എൻ്റെ സഹോദരങ്ങൾ, നമ്മൾ ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം ഞാൻ വിവേകത്തെക്കുറിച്ച് പറഞ്ഞു, അതേ നമ്മൾ ഇന്നും പ്രാർത്ഥിക്കുമ്പോൾ സോളമൻ എന്താ പ്രാർത്ഥിച്ചു, സോളമൻ ജ്ഞാനം, വിവേകം കിട്ടാൻ വേണ്ടി, ജ്ഞാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് സോളമൻ പ്രാർത്ഥിച്ചത് അല്ലേ, മറ്റൊരു വരങ്ങളെക്കാളും. അപ്പം എന്ന് പറയുന്ന പോലെ നമ്മൾ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലെ വളരെ പ്രധാനപ്പെട്ട വിവേകം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. വിവേകം കിട്ടിയാൽ ഒരു മെച്ചം ബൈബിൾ പഠിപ്പിക്കുകയാണ്, ജാഗരൂകതയോടെ തിന്മയിൽ നിന്നകന്ന് മാറും. പലപ്പോഴും നമ്മൾ ചില ഉദാഹരണം പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു വിവേകം ഉണ്ടെങ്കിൽ ചില കാര്യങ്ങൾക്ക് മറുപടി പറയാതെ സംസാരിക്കാതെ കഴിഞ്ഞു. ബോഷനാണെങ്കിൽ പെട്ടെന്ന് തന്നെ, വിവേകം കുറവുള്ളവനാണ് ബോഷൻ, അവൻ ചിലപ്പോൾ പെട്ടെന്ന് എടുത്തിയാടും പാപത്തിലേക്ക്. അപ്പം അതുകൊണ്ട് വിവേകം നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പാപത്തിൽ നിന്ന്, അതല്ലേ സർപ്പത്തിൽ നിന്നതുപോലെ അല്ലേ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുക അല്ലേ, നിഷ്കളങ്കത, വിവേകം എന്നൊക്കെ ഉള്ള ബൈബിളിലെ വചനത്തിൻ്റെ അർത്ഥം അതാണ്. അതുകൊണ്ട് സർപ്പങ്ങളെ പോലെ വിവേകികളായിരിക്കും എന്നൊക്കെ പറയുന്ന വചനത്തിൻ്റെ സൂചനയാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ വിവേകം വളരെ പ്രധാനപ്പെട്ടതാണ്. വിവേകം, ഇപ്പം കുഞ്ഞുങ്ങളെ എങ്ങോട്ട് നോക്കുക, എല്ലാ ദിവസവും നല്ല വിവേകം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. അത് ദൈവത്തോട് ചോദിച്ചാൽ ദൈവം തരും അല്ലേ. ചോദിക്കാന്ന കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ജ്ഞാനം കൊള്ളവുള്ളവൻ ചോദിക്കട്ടെ, കണ്ണിലുള്ള അഞ്ചനം ചോദിക്കട്ടെ എന്ന് പറയുന്നത് പോലെ എല്ലാ ദിവസവും വിവേകം. നിങ്ങൾക്ക് നല്ല വിവേകം ഉണ്ടാകട്ടെ എന്ന് ഞാൻ അനുഗ്രഹിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. നിങ്ങളിപ്പോൾ അച്ഛനോന്ന് പറഞ്ഞിട്ടുണ്ടാവില്ലേ, താങ്ക് യു. പ്രൈസ് ദ ലോർഡ്. നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഈശോയെ ആരാധന സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങൾക്ക് നല്ല സ്നേഹത്തോടെ, സന്തോഷത്തോടെ, വളരെ ഫ്രീ ആയിട്ട് കർത്താവേ ഇതുപോലെയൊക്കെ സംസാരിക്കാനും വചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ കൃപ തന്നതിന് നന്ദി പറയുന്നു. കർത്താവായ ദൈവം അവിടെ നിന്ന് അത്ഭുതകരമായ എല്ലാ കാര്യങ്ങളും ഇടപെടണമേ. കർത്താവ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വിവിധങ്ങളായ ആവശ്യങ്ങൾ എല്ലാത്തിലും ഇടപെടണമേ. കർത്താവേ നാളെ അഭിഷേകാഗ്നി കാണാൻ വേണ്ടി നന്നായി ഒരുങ്ങി പ്രാർത്ഥിക്കുമ്പോൾ കൃപ കൊടുക്കണമേ. എൻ്റെ തടസ്സങ്ങളെല്ലാം മാറട്ടെ കർത്താവേ. നാളെ അഭിഷേകം കാണുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരം സംഭവിച്ച് ഇടപെടട്ടെ. ഇന്നേ ടോക്ക് കേട്ട് ആശീർവാദം ചെയ്യുന്ന ഓരോ കുടുംബങ്ങളെ അനുഗ്രഹം പ്രാപിക്കട്ടെ. പരിശുദ്ധാത്മ കൊണ്ട് നിറയട്ടെ. ദുഷ്ടാരിപോൾ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, വിട്ടുപോവാ. കർത്താവിൻ്റെ നാമത്തിന് നിങ്ങൾ ഞാൻ ഭരമേൽപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.